നമസ്കാരം. സ്വപ്ന സുരേഷിന്റെ രണ്ടാം വരവിലുള്ള ചില ആരോപണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമോ? സ്വപ്ന ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടമായിട്ട് മാത്രമാണ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒറ്റയടിക്ക് എല്ലാം കൂടെ പറഞ്ഞിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കൂടെ ചർച്ചയായിട്ട് നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ തീയും പുകയും എല്ലാം അടങ്ങി അങ്ങ് എല്ലാവരും മറന്നു പോകും എന്ന ശൈലിയിലല്ല സ്വപ്ന സുരേഷ് രണ്ടാമത് ഓരോ കാര്യങ്ങളും വിളിച്ചു പറയുന്നത്. അത് കൃത്യമായി നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്ത് ഘട്ടം ഘട്ടമായി കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് പലതും അവർ വളരെ ആധികാരികമായിട്ട് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യ തവണ കോവിഡിൻ്റെ സമയവും അതേപോലെ തന്നെ ലോക്ക്ഡൗണും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് പല കാര്യങ്ങൾക്ക്, അതായത് സമരത്തിനാണെങ്കിലും മാധ്യമങ്ങളുടെ മാധ്യമപ്രവർത്തനത്തിനൊക്കെ ആണെങ്കിലും പല പരിമിതികളും ഉണ്ടായിരുന്ന സമയം കൊണ്ട് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റും ശരിക്കും രക്ഷപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ ഉള്ളിൽ പോലും തങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ തങ്ങളുടെ അനുഷേധനായിട്ടുള്ള നേതാവ് എന്തോ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു തോന്നലുണ്ടാവുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇത്തവണ സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഓരോന്നായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഡൽഹിയിൽ നിന്ന് വരുന്ന ചില റൂമറുകൾ വെച്ച് നോക്കുമ്പോൾ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഒരുപക്ഷെ ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളാൽ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറി ഒരുപക്ഷെ എം എൽ എ ആയിട്ട് തുടരാൻ പോകുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത വരാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കാനും സാധ്യതയുണ്ട് എന്നാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. അതിനൊരു ടെസ്റ്റ് ഡോസായിട്ട് പി ബി അഥവാ പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി അവരിപ്പോൾ ശരിക്കും പല കാര്യങ്ങളിലും ഒറ്റക്കെട്ടാണ്. മുൻപൊക്കെ ഇവിടെ ഒരു സമയത്ത് വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ രണ്ട് ചേരിയിൽ നിന്ന് പരസ്പരം പോരടിക്കുന്ന പോലെ അവിടെയും ഉണ്ടായിരുന്ന രണ്ട് ചേരി, യെച്ചൂരി ചേരി എന്നും പിന്നീട് പ്രകാശ് കാരാട്ടിൻ്റെ വേറൊരു ചേരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെയൊന്നുമില്ല. യെച്ചൂരിയും പ്രകാശ് കാരാട്ടുമൊക്കെ പല കാര്യങ്ങൾക്കും ഒറ്റക്കെട്ടാണ് ഒരു അഭിപ്രായമാണ്. ഇവിടെ തത്വത്തിൽ കേരളത്തിലാണ് ഈ പാർട്ടിക്ക് ഒരു ഗ്രിപ്പ് അല്ലെങ്കിൽ പിടിയുള്ളത് എങ്കിലും ഇവർക്ക് വോട്ടുള്ള ചില ചില സ്ഥലങ്ങൾ, ചില ചില സംസ്ഥാനങ്ങൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ത്രിപുരയിലും ബംഗാളിലും മറ്റുമൊക്കെ, ഈ മഹാരാഷ്ട്രയിലൊക്കെ നമ്മൾ ഇലക്ഷൻ കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവിടെ ഒന്നവരുണ്ടോ എം എൽ എമാർ, അതുപോലെ ബീഹാറിൽ ഒന്നവരുണ്ടോ എം എൽ എമാർ എന്നൊക്കെ പറഞ്ഞുണ്ട്. മുൻപും പല സംസ്ഥാനത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ പി ബിയിലേക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്കൊക്കെ വരാറുള്ളത്. നമ്മളിവിടെ പഴയ ചരിത്രം കൂടെ ഒന്ന് നോക്കണം. സി പി ഐ എം അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞാൽ സി പി ഐയോ സി പി എമ്മോ ആവട്ടെ, ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളല്ല അവർക്ക് പ്രാധാന്യം, അവർക്ക് പാർട്ടി അവരുടെ പ്രസ്ഥാനമാണ്. അവരെ സംബന്ധിച്ച് അവസാനമാക്കുന്നത് പോളിറ്റ് ബ്യൂറോയാണ്. പോളിറ്റ് ബ്യൂറോ കൂട്ടായ ഒരു തീരുമാനമെടുത്തിട്ട് ഇന്ന ആളോട് മാറുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മറവാക്കില്ല. ഇവിടെ ചിലരെങ്കിലും പറയാറുണ്ട് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ പിണറായി വിജയനാണ്, പിണറായി വിജയൻ്റെ തലയ്ക്ക് മുകളിൽ കൂടെ മറ്റൊരു എന്താ പറയുക ഒരു ഉത്തരവും വന്ന് വീഴാൻ പോണില്ല, അതുകൊണ്ട് പിണറായിയാണ് അവസാനമാക്കുന്നത്. അത് വെറുതെയാണ്, ആ പാർട്ടിയെപ്പറ്റി വലുതായിട്ട് അറിയാൻ മേലാത്തതുകൊണ്ട് പറയുന്ന അല്ലെങ്കിൽ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു മിഥ്യാധാരണ മാത്രമാണ്. പിണറായി അല്ല ഏത് വ്യക്തിയാണേലും പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു കഴിഞ്ഞാൽ മാറാൻ പറ്റും. അപൂർവമായിട്ട് മാത്രമേ ജനങ്ങളത് മാറ്റിയിട്ടുള്ളൂ. ഒന്ന് വി എസ് അച്യുതാനന്ദൻ്റെ കാര്യത്തിലായിരുന്നു. വി എസ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കാത്ത സമയത്ത് അന്ന് വി എസ് അച്യുതാനന്ദന് വേണ്ടി തെരുവിലിറങ്ങാൻ ജനങ്ങൾ തയ്യാറായി, അതുകൊണ്ട് മാത്രം മാറി. പക്ഷേ നിലവിലെ അവസ്ഥയിൽ പിണറായിക്ക് വേണ്ടിയിട്ട് അങ്ങനെ എത്ര പേര് തെരുവിലിറങ്ങും എന്ന് കണ്ടറിയണം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും പലരും പിണറായി വിജയനെതിരെ ഒന്നും പറയുന്നില്ല എങ്കിലും അകത്ത് നല്ല രീതിയിൽ നന്നായിട്ട് തന്നെ പുകയുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പിണറായിക്കെതിരെ പറയാൻ ഇവർക്ക് ഭയമാണ്, പേടിയാണ്, പാർട്ടിയിൽ നിന്ന് തെറിക്കുമോ. കാരണം പിണറായിക്കെതിരെ തിരിയുന്നു എന്ന് സംശയം തോന്നുന്നവരൊക്കെ കേസിൽ കുടുക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കേസിൽ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയായിരിക്കാം പി ശശിയെ പോലെ ഒരാളെ പിടിച്ച് ഈ അടുത്ത കാലത്തായിട്ട് അദ്ദേഹത്തിന് ടീമിൽ ചേർത്തത്. പക്ഷേ അപ്പോഴും പിണറായി വിജയൻ്റെ ചെയ്തികളോട് സമരസപ്പെടാതെ അല്ലെങ്കിൽ ഐക്യപ്പെടാത്ത അതിനെ എതിർക്കുന്ന ആളുകൾ ആ പാർട്ടിയിൽ ഇപ്പോഴും ഉണ്ട്. എല്ലാ കാലത്തും അവരങ്ങനെ തന്നെയായിരുന്നു. എല്ലാ കാലത്തും രണ്ട് ചേരികൾ അതിനകത്തുണ്ടായിരുന്നു. ഇപ്പം വി എസ് പിണറായി ചേരിക്ക് മുമ്പ് തന്നെ നമുക്കറിയാം വി എസ് നയനാരുമായിട്ടും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വി എസും ഇ എം എസും തമ്മിലുണ്ടായിരുന്നു. പിന്നീട് വി എസിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന എം എം ലോറൻസ് ഉണ്ടായിരുന്നു, പിന്നീട് അവർ രണ്ടും തെറ്റി. അങ്ങനെ എല്ലാ കാലത്തും ഇങ്ങനെ രണ്ട് ചേരികളായിട്ട് നിന്നിട്ടുണ്ട്, എന്നാൽ പാർട്ടിക്ക് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും.
ഈ പിണറായി കാലത്താണ് നമുക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരാളെ കാണിക്കാനില്ല. പിണറായി കോടിയേരിന്നാരും പറയുന്ന കേട്ടിട്ടില്ല, മാധ്യമങ്ങൾ പോലും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ പിണറായി തോമസ് ഐസക് എന്നോ പിണറായി ജി സുധാകരനോ എന്നൊന്നും ആരും പറയുന്നില്ല. എന്നാൽ ഇവരുടെയൊക്കെ ഉള്ളിനുള്ളിൽ ഇത് കാണുകയും ചെയ്യും. പിണറായി ഒന്ന് വീണ് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒന്ന് മാറി കിട്ടിയാൽ ഈ പാർട്ടി രക്ഷപ്പെടും എന്ന് പരസ്യമായിട്ടും രഹസ്യമായിട്ടും പറയുന്ന ഒരു ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. എന്തായാലും വി എസ് അച്യുതാനന്ദൻ നല്ല ശക്തനായിട്ട് നിൽക്കുന്ന സമയം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അസ്തമയത്തിൻ്റെ സമയം കൂടിയാണ്. അന്ന് നമുക്ക് അങ്ങനെ പറയാൻ പാടില്ല, പ്രായത്തിൻ്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഏതാണ്ട് പൊതു പ്രവർത്തനത്തിൽ തന്നെ മാറി നിൽക്കുന്ന ഒരു സമയമാണല്ലോ. അദ്ദേഹം ഏതാണ്ട് 80s അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ 80s അവസാനമൊക്കെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയത്. ഒരു 10 മുന്നേ ആയിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പാർട്ടിക്കാർ, ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാർ ആ കൂട്ടത്തിലുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് അർഹിച്ച ഒരു തുടർ ഭരണം ഉണ്ടായിരുന്നു. അത് പോയതൊക്കെ എല്ലാവർക്കും അറിയാം. താരതമ്യേന പിണറായിയുടെ ഭരണം വെച്ച് നോക്കിയാൽ മികച്ച ഭരണമായിരുന്നു എന്ന് ഈ രണ്ട് മന്ത്രിസഭയിലും അംഗമായിട്ടുള്ള ജി സുധാകരനെ പോലെയുള്ളവർ തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ഓരോ സൂചനയാണ്. വി എസ് മന്ത്രിസഭയിലും പിണറായി മന്ത്രിസഭയിലും അംഗമായിരുന്നു ജി സുധാകരൻ. ആ ജി സുധാകരൻ പറയുന്നു ഏറ്റവും മികച്ച മന്ത്രിസഭ വി എസ് അച്യുതാനന്ദന്റെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം പാർട്ടി നടപടിയൊക്കെ നേരിട്ടിട്ട് നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയെങ്കിലും പറയാൻ തയ്യാറായത്. ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ പിണറായി വിജയനെതിരെ ഒരു ചെറുപേരിൽ പോലും അനക്കാൻ പറ്റാത്തവരാണ്. പക്ഷേ പി ബിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പോളിംഗ് ബ്യൂറോ എന്ന ഇവരുടെ ആ പരമോന്നത സമിതിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. യെച്ചൂരിക്ക് എം പി ആയാലും എം എൽ എ ആയാലും ആയില്ലെങ്കിലും അവരിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് അവരൊരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നടപടിയെടുത്ത് കീഴ്ഘടകത്തിലേക്ക് കൊടുത്താൽ അത് നടപ്പാക്കണം എന്നാണ് ചട്ടം. അവരുടെ ഭരണഘടനയെ തന്നെ, പാർട്ടിയുടെ ഭരണഘടനയെ തന്നെ അങ്ങനെയാണ്. ആ പാർട്ടിയെ പാർട്ടിയായിട്ട് കാണുന്നവർ വ്യക്തി പൂജ നടത്താനോ വ്യക്തി ആരാധന നടത്താനോ നിൽക്കില്ല. അങ്ങനെയുള്ളവർ ആ മേൽഘടകത്തിൻ്റെ ഉത്തരവ് എന്താണോ അല്ലെങ്കിൽ ആ കീഴ്ഘടകത്തിന് കൊടുക്കുന്ന നിർദ്ദേശം എന്താണോ അത് അക്ഷരം പ്രതി അനുസരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇനി ശരിക്കുള്ള കാര്യത്തിലേക്ക് വരാം. സജി ചെറിയാൻ രാജിവെച്ചത് നമുക്കറിയാം. സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വെച്ചിട്ട് രാജിവെക്കേണ്ടത് തന്നെയാണ്. എന്നാൽ സജി ചെറിയാൻ രാജിവെക്കേണ്ട എന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയും അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും തീരുമാനമെടുത്തതും അത് മേൽഘടകത്തിലേക്ക് അറിയിച്ചതും, അതായത് കേന്ദ്ര കമ്മിറ്റി പി ബിയിലേക്ക് അറിയിച്ചതും. എന്നാൽ പി ബി കൂടി അവരൊറ്റക്കെട്ടായി ഒരു തീരുമാനമെടുക്കുകയായിരുന്നു സജി ചെറിയാൻ രാജിവെക്കട്ടെ എന്ന്. സജി ചെറിയാൻ രാജിവെക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പോലും പത്രക്കാർ ചോദിച്ചപ്പം സജി ചെറിയാൻ പറഞ്ഞത് എന്തിന് ഞാൻ രാജിവെക്കണം എന്ന് ചോദിച്ച മനുഷ്യൻ പിന്നെ ഇറങ്ങി വരുന്നത് രാജി പറയാൻ വേണ്ടിയിട്ടാണ്. അത് പി ബി ഇവിടെ പ്രയോഗിച്ച ഒരു ടെസ്റ്റ് ഡോസാണ്. സജി ചെറിയാനെ കൊണ്ട് രാജിവെപ്പിച്ചു. അതിനുശേഷം കേരളത്തിൻ്റെ പൊതുസമൂഹം എങ്ങനെ ഇതിനെ പ്രതികരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഇതേ സംഗതി കുറച്ചുകൂടി കടുപ്പത്തിൽ അവർ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ പിണറായി വിജയന് മേലും പ്രയോഗിക്കും. പക്ഷേ നമ്മളതറിയാൻ പോകുന്നത് പിണറായി വിജയൻ ആരോഗ്യപരമായിട്ടുള്ള കാരണത്താൽ മന്ത്രിസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ പോകുന്നു എന്നാണ്. ഈ പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. പിണറായി വിജയനല്ല, ആ പാർട്ടിക്കുള്ളിലുള്ള എല്ലാവർക്കും അറിയാം ആ പാർട്ടി എന്നാൽ അവർക്ക് പാർട്ടിയാണ് വലുത്, പാർട്ടി നിലനിൽക്കണം എന്നാണ് അവരുടെ ആഗ്രഹവും അവരുടെ അഭിലാഷവുമെല്ലാം. അതിൽ വ്യക്തികൾ മാറി മാറി വരും. ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദൻ എങ്ങനെയായിരുന്നു, ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ എവിടെ, അതേപോലെ തന്നെ ഇപ്പോൾ പിണറായി വിജയൻ എങ്ങനെയാണെങ്കിൽ നാളെ പിണറായി വിജയൻ്റെ സ്ഥാനം എന്തായിരിക്കും, ഇതെല്ലാം മാറി മാറിക്കൊണ്ടിരിക്കും. ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ത്രിപുരയിൽ 18 മുമ്പ് അവിടുത്തെ നൃപൻ ചക്രവർത്തി എന്ന അവിടെ അന്നത്തെ മുഖ്യമന്ത്രിയെ പാർട്ടിയിൽ നിന്ന് പുഷ്പം പോലെ എടുത്ത് വെളിയിൽ കളഞ്ഞതാണ് ഈ പ്രസ്ഥാനം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് ആരാരും സഹായത്തിനില്ലാതെ വളരെ ദയനീയമായ രീതിയിലാണ് ആ മനുഷ്യൻ അന്ത്യനാളുകൾ കഴിച്ചുകൂടിയതും മരണപ്പെട്ടതും. ഓ ഭരതൻ എന്ന ഇവരുടെ തന്നെ മുൻ, അത് മലയാളിയാണ്, സംസ്ഥാന സെക്രട്ടറി ഇതേപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞതാണ്. അങ്ങനെ മറ്റു പാർട്ടികളൊക്കെ ചെയ്യാൻ മടിക്കുന്ന കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുകയും ഇനിയും എടുക്കാനും ശേഷിയുള്ളൊരു പാർട്ടി തന്നെയാണ് സി പി എം. അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ സ്വപ്ന സുരേഷിന് കുറേ കാര്യങ്ങൾ കൂടുതൽ അറിയാവുന്നതുകൊണ്ടും അത് സ്വപ്ന സുരേഷിൽ മാത്രം ഒതുങ്ങി നിൽക്കാത്തതുകൊണ്ടും ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇവിടെ വന്ന് പത്രക്കാരോട് പറഞ്ഞ കാര്യം കൂടെ ചേർത്ത് വായിക്കണം.
കോൺസുലേറ്റിൽ നടക്കാൻ പറ്റാത്ത നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നുവെന്നും അതെല്ലാം കേന്ദ്രത്തിന് അറിയാമെന്നും ഉചിതമായ സമയത്ത് ഉചിതമായ നടപടി എടുക്കും എന്നും കൂടിയാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. സ്വപ്നയുടെ രണ്ടാമത്തെ ഈ വെളിപ്പെടുത്തലുകൾ, അതായത് രണ്ടാമത് വന്നിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കൃത്യമായ മുന്നൊരുക്കത്തോടെ ഹോംവർക്ക് ചെയ്ത് തന്നെ ഇടവെട്ടിടവെട്ട് ഓരോ ഇടവേളയും എടുത്ത് തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പുറത്തു പറഞ്ഞു. പിണറായി വിജയൻ എന്ന സി പി എമ്മിൻ്റെ അനിശ്ചേദനായ നേതാവിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വിശ്വാസം തന്നെ ഘട്ടം ഘട്ടം അല്ലെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് തകർത്ത്, ശരിക്കും സ്വപ്ന സുരേഷ് അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. കാരണം സ്വപ്ന സുരേഷ് ആരോപിച്ച പല കാര്യങ്ങൾക്കും കൃത്യമായ ഒരു മറുപടി പിണറായി വിജയനില്ലായിരുന്നു. അപ്പോൾ തന്നെ ജനങ്ങൾക്ക് സംശയമായി തുടങ്ങി. ആ സംശയം സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഇങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു സംശയ ചിഹ്നമായിട്ടിങ്ങനെ പിണറായി വിജയൻ നിന്നപ്പോഴാണ് പി ബിയും കേന്ദ്ര കമ്മിറ്റിയും ഇതിനെപ്പറ്റി ഇതിൻ്റെ ശരിക്കുള്ള ഈ കേസിൻ്റെ ശരിക്കുള്ള മെറിറ്റ് എന്താണെന്നറിയാൻ അവരവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടേതായിട്ടുള്ള സ്വാധീനം ഈ പാർട്ടിയിലും ഈ പാർട്ടിയിലുള്ള മാധ്യമ പ്രവർത്തകരിലും ഒക്കെ ഇവർക്കുള്ളതുപോലെ തന്നെ അവർക്ക് സ്വാധീനമുണ്ട്. അങ്ങനെയൊക്കെ വെച്ച് നടത്തിയ അന്വേഷണത്തിൽ പിണറായി വിജയൻ തെറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു ബോധ്യത്തിൻ്റെ പുറത്ത് പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും വലിയ താമസമില്ലാതെ മാറ്റും. അതിന് പക്ഷേ നമ്മളറിയാൻ പോകുന്ന കാരണം ആരോഗ്യപരമായിട്ടുള്ള കാരണത്താൽ പിണറായി മാറി നിൽക്കാൻ പോകുന്നു എന്നതായിരിക്കും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.